ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡോപ്പ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് അല്ലേ. നമ്മൾ പഠിക്കേണ്ട സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, ആ ഏരിയാസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ ആൻഡ് കനാൽ റേസ് അല്ലേ. പലവട്ടം നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കാഥോഡ് റേ കണ്ടിട്ടുണ്ട്, കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുണ്ട്, ആനോഡ് റേ എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമ്മൾ പഠിച്ചൊരു സംഭവമാണ് കാഥോഡ് റേൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മൾ പഠിച്ചു കനാൽ റേസ്, കനാൽ റേസ് ഓർ ആനോഡ് റേസ് അല്ലേ, ആനോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഗീവ് എനി അല്ലെങ്കിൽ ഗീവ് വാട്ട് ആർ അല്ലെങ്കിൽ ഗീവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ അല്ലെങ്കിൽ ഗീവ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേ അല്ലേ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. അപ്പം ഇത് നിങ്ങൾ എന്തായിട്ടും പഠിക്കണം, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ക്ലിയർ ആയോ? പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ ആൻഡ് കനാൽ റേ. ക്ലിയർ ആയോ? രണ്ടിനും രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അല്ലേ, രണ്ട് ഡിഫറൻറ്റ് പ്രോപ്പർട്ടികൾ ഉണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി പോയിൻറ്റുകളായി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ഒരു ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റദർഫോർഡ് കൺസെപ്റ്റ് അല്ലേ, റദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ പഠിക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റ്, റദർഫോർഡ്സ് എക്സ്പെരിമെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ മൂപ്പര് ആ റദർഫോർഡ് എക്സ്പെരിമെൻ്റ് ചെയ്തു, ആ എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എഴുതി കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പം എന്താണ് റദർഫോർഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ പെട്ടതാണ് എക്സ്പെരിമെൻ്റ്, ഒബ്സർവേഷൻ അല്ലേ. മൂപ്പര് ആ എക്സ്പെരിമെൻ്റ് നിന്ന് കണ്ട ഒബ്സർവേഷനുകൾ, പിന്നെ അതിൽ നിന്ന് മൂപ്പര് മനസ്സിലാക്കിയ കൺക്ലൂഷൻ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റദർഫോർഡ് പറഞ്ഞ മോഡൽ ഓഫ് ആറ്റം അല്ലേ, റദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം അല്ലേ, അതും ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് റദർഫോർഡിൻ്റെ ഡീമെറിറ്റ്സ് അല്ലേ, റദർഫോർഡിൻ്റെ ഡീമെറിറ്റ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ഈ അഞ്ച് പോയിൻറ്റ്സ്, അഞ്ച് ഹെഡിങ്ങിൽ നിങ്ങൾ മസ്റ്റായിട്ടും റദർഫോർഡിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ? അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല, മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക റദർഫോർഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ എന്താണ് ഡെവലപ്മെൻറ്റ്സ് ലീഡിങ് ടു ബോർ മോഡൽ അല്ലേ. അതിൽ നിങ്ങൾ മിനിമം നിങ്ങൾ എന്ത് പഠിക്കണം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. നമുക്കൊക്കെ അറിയാം, അതായത് ഒരു മെറ്റലിലേക്ക് ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജിയുള്ള ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യും അല്ലേ, ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും അല്ലേ. ആ സിമ്പിൾ കൺസെപ്റ്റാണെന്ത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിക്കും അല്ലേ. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഇതാ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക അല്ലേ. എന്താണ് എച്ച് ന്യൂ ഈക്വൾ ടു എന്താണ് എച്ച് ന്യൂ സീറോ പ്ലസ് കൈനറ്റിക് എനർജി അല്ലേ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ചിലപ്പം ചോദിക്കും വാട്ട് ആർ ദി റിസൾട്ട്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. എന്താണ് റിസൾട്ട്സ്, രണ്ട് മെയിൻ റിസൾട്ടുള്ളത്. ഒന്ന് അല്ലേ, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന അല്ലേ എന്താണ് ഇൻകമ്മിങ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ അല്ലേ, ഫ്രീക്വൻസി നമ്മൾ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഇയാളുടെ കൈനറ്റിക് എനർജി അല്ലേ, പോയി തെറിച്ചു പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിൻ്റെയും കൂടും. ക്ലിയർ ആയോ? കൈനറ്റിക് എനർജി കൂടും ചിലപ്പം, അല്ലെങ്കിലോ ആ ഇനി ഇൻടെൻസിറ്റിയാണ് കൂട്ടുന്നതെങ്കിലോ എന്താ കൂടുക, പറഞ്ഞോ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് അല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇൻടെൻസിറ്റി കൂട്ടുമ്പോൾ കൂടുന്നത് എന്താണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് അല്ലേ. എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു റിസൾട്ടാണ് ഇത്, മസ്റ്റായിട്ട് അറിഞ്ഞു വെക്കുക. ഫ്രീക്വൻസി കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജിയാണ് കൂടുന്നത്, ഇൻടെൻസിറ്റി കൂടുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ആണ് കൂടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബോർ മോഡൽ അല്ലേ. ബോർ മോഡൽ നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, എല്ലാ പോസ്റ്റുലേറ്റും പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ? ചിലപ്പോൾ മൂന്നെണ്ണം ചോദിക്കും, ചിലപ്പോൾ നാലെണ്ണം ചോദിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നാല് അഞ്ചെണ്ണം അഞ്ച് പോസ്റ്റുലേറ്റെങ്കിലും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ബോർ മോഡൽ അല്ലേ, ഈ എനർജിക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, റേഡിയേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, അങ്ങനെ കുറേ ഇക്വേഷനുകൾ നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ആ ഇക്വേഷൻസ് റിലേറ്റഡ് ടു ബോർ മോഡൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ചിലപ്പം ആ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ നമ്മുടെ നമ്പർ ഓഫ് എമിഷൻ ലൈൻസ്, അതായത് ഒരു സിക്സ്ത് ലെവലുണ്ട്, അതാ സിക്സ്ത് എൻ ഈക്വൽ ടു സിക്സിൽ നിന്ന് എൻ ഈക്വൽ ടു വൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ചാടുന്ന സമയത്ത് എത്ര ലൈൻസ് എമിറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ്, എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അല്ലേ. ഈ ഇക്വേഷൻ ഇട്ടെടുത്താൽ മതി അല്ലേ, സിക്സിൽ നിന്ന് വണ്ണിലേക്ക് പോകുമ്പോൾ എന്താ വരാം, സിക്സ് ഇൻറ്റു സിക്സ് മൈനസ് വൺ എത്ര, ഫൈവ് അല്ലേ, ഫൈവ് ബൈ ടു എത്ര വരും, ത്രീ ഇൻറ്റു ഫൈവ് എത്ര വരും, ഫിഫ്റ്റീൻ ലൈൻസ് അല്ലേ. സിക്സ്
അപ്പോൾ എൻ ഈക്വൽ ടു സിക്സ് ആറാമത്തെ ലെവലിൽ നിന്ന് വണ്ണിലേക്ക് ഗ്രൗണ്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ എത്ര ലൈൻസ് എമിറ്റ് ചെയ്യും? 15 ലൈൻസ് എമിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അപ്പം ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ബോർ മോഡലിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്, ബോർ മോഡലിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ള രണ്ട് ഡീമെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ആണ് ഏത്, ഡുവൽ നേച്ചറും ഹൈസൻബർഗ് പ്രിൻസിപ്പളും. എന്താ ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു മാറ്ററിന് എന്തൊക്കെ നേച്ചറുകൾ ഉണ്ടാവും? ആ പാർട്ടിക്കിൾ നേച്ചറുണ്ടാവും, വേവ് നേച്ചറും ഉണ്ടാവും. ക്ലിയർ ആയോ? അതാണ് ഡുവൽ നേച്ചർ, അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. പിന്നെ ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ അല്ലേ, അതും എന്താണ്, ഒരു പല വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യാണ് ഹൈസൻബർഗ്സ് പ്രിൻസിപ്പിൾ അല്ലേ, എന്താണ് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, പിന്നെ അത് വെച്ചിട്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് അല്ലേ. ക്വാണ്ടം നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ പല വട്ടം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്ലിയർ ആയോ? അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. അതായത് എന്താണ് ക്വാണ്ടം നമ്പർ, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 4 ക്വാണ്ടം നമ്പർ അല്ലേ, ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമത്തൽ ക്വാണ്ടം നമ്പർ, പിന്നെ ഏതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ അല്ലേ. അപ്പം അത് നാലെണ്ണം എഡിങ് ചെയ്താൽ എന്താണ് ആ ക്വാണ്ടം നമ്പർ പറ്റി പറയാനുള്ളത്, അതും എഴുതുക. ഓക്കെ, ആ 4 ക്വാണ്ടം നമ്പറും മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നോഡ്സ് അല്ലേ. നോഡ്സ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ, രണ്ട് ടൈപ്പ് നോഡ്സുകളുള്ളത്, ആംഗുലാർ നോഡും ഉണ്ട്, റേഡിയൽ നോഡും ഉണ്ട് അല്ലേ. ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ആംഗുലാർ നോഡ് കാണാനുള്ള ഇക്വേഷൻ എൽ അല്ലേ. ഇനി റേഡിയൽ നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, റേഡിയൽ നോഡ് എൻ മൈനസ് എൽ മൈനസ് 1 അല്ലേ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോഡ്, ടോട്ടൽ നമ്പർ ഓഫ് നോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ, എൻ മൈനസ് 1 അല്ലേ. അപ്പം ഈ ഇക്വേഷനുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്വാണ്ടം നമ്പേഴ്സിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും പഠിക്കേണ്ട, ഹാപ്പി ആയിട്ട് എക്സാം ചെയ്താൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരും. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്. അതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് 3 റൂളുകളാണ് അല്ലേ. ഇലക്ട്രോൺ നമ്മുടെ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3 റൂളുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആ ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് പ്രിൻസിപ്പിൾ അല്ലേ. ഈ 3 പ്രിൻസിപ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആയോ? സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് നിർബന്ധമാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഏത് ഹൺസ് പ്രിൻസിപ്പിൾ ഒരുവട്ടം ചോദിച്ചിട്ടുണ്ട്, ഓഫ് ബോ പ്രിൻസിപ്പിളും ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? എൻ പ്ലസ് എൽ റൂള് അതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ റൂൾസ് ഫോർ ഫില്ലിംഗ്, അത് ആ 3 റൂളും നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ, മസ്റ്റായിട്ട് പഠിക്കണം. എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാളുകൾക്കാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആരെ പറ്റിയിട്ടാണ്? ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും അല്ലേ. ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന കോൺഫിഗറേഷൻ എല്ലാം ഉണ്ടാവുക അല്ലേ, ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് പഠിക്കുക, അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, എന്തായാലും ചോദിക്കും. ക്ലിയർ ആയോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പേടിയും പേടിക്കേണ്ട, ഹാപ്പി ആയിട്ട് എക്സാം എഴുതാം. ബൈ ബൈ.